Praise the Lord. Hallelujah. Kartavaya Yesu Christuvinte Parishuddhamulla Tirunamam ee Vishuddha Divasathinte Prabhathathil nammude madhye vaazhthappedumaragatte. Athiravile Thirusannidhiyil enna anugrahikkappetta aathmika sushrushayilekku Powervision TV യുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷത്തോടെ വന്ദനം ചൊല്ലുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വളരെ പ്രാർത്ഥനയോടും വളരെ ഒരുക്കത്തോടും കൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും ഉന്നതനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് ദാനമായി നൽകി. ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ 21 ദിവസം നീണ്ടു നിന്ന ഉപവാസ പ്രാർത്ഥനയുടെ 21-ാമത്തെ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് ക്രൈസ്തവ ലോകം യേശു കർത്താവിൻ്റെ ഉയർപ്പിനെ ഓർക്കുന്നതായ ഈ പ്രഭാതത്തിൽ നമുക്കും ഇന്നത്തെ ദിവസമെന്നല്ല, ഓരോ ദിവസവും കർത്താവിൻ്റെ ജനനം, കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ അടക്കം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അടുത്തതായി ലോകത്ത് ഇനി സംഭവിക്കാൻ പോകുന്ന വലിയ സംഭവമായി തീരാൻ പോകുന്ന ആ യേശു രാജാവിൻ്റെ 2-ാമത്തെ വരവിനെ ഒക്കെ ഓരോ നിമിഷവും ഓർത്ത് മുമ്പോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്ന കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ആരാധനയും അർപ്പിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലും ശനിയാഴ്ചയിലും കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയിൽ ഒക്കെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾ, കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനകൾ, സഹിച്ചതായ നിന്ദകൾ, ആമേ സ്തോത്രം, ഗതസമനയുടെ അനുഭവങ്ങൾ, ഗബതയുടെ അനുഭവങ്ങൾ, ഗാൽഗോത്തയുടെ അനുഭവങ്ങൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും ഓർക്കുവാനും ഇടയായി. അതൊക്കെ നമ്മൾ ഓർത്തപ്പോഴും ആ വചനമൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയും ഭാരവുമൊക്കെയാണ് നമുക്ക് തോന്നുവാനിടയായത്. എന്നാൽ ഈ ഉയർപ്പിൻ്റെ പകലിൽ ഇന്ന് പകൽക്കാലം നമുക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. കല്ലറകളെ ഭേദിച്ച് മരണത്തെ ജയിച്ച് ജയവീരനായ കർത്താവ് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. പീലാത്തോസിൻ്റെ പട്ടാളം ആമെ നോക്കി നിൽക്കെ റോമൻ ഇംപീരിയൽ മുദ്ര പതിപ്പിച്ച കല്ലുകൾ തെറിപ്പിച്ചുകൊണ്ട് അതിനൊന്നിനും കർത്താവിനെ ഒതുക്കുവാൻ കഴിയാത്ത നിലകളിൽ 3-ാം നാളിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദ ലോർഡ്. മർക്കോസ് വിശേഷം 16-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു. അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസറയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദ ലോർഡ്. അവൻ ഇവിടെ ഇല്ല, അവനെ വെച്ച സ്ഥലം ഇതാ, നിങ്ങൾ പോയി കണ്ടുകൊള്ളുവീനെന്ന് താഴോട്ട് നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ 3 ബലഹീനരായ സ്ത്രീകൾ, അതിൽ ഒരു സ്ത്രീ എടുത്തു പറയുന്നുണ്ട് അവരുടെ പേര് മഗ്ദലക്കാരത്തി മറിയ എന്ന. പ്രൈസ് ദ ലോർഡ്. ആ കല്ലറയിലേക്ക് ഓടുവാനും യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗം വാങ്ങി പൂശുവാനും വിശേഷിച്ച് മഗ്ദലക്കാരത്തി മറിയെ അതിനുവേണ്ടി ആമ അത് ചെയ്യുവാൻ അവളിൽ പ്രചോദനം നൽകുന്നൊരു ഘടകമുണ്ട്. അവളെ വിടുവിപ്പാൻ അവളിൽ അടങ്ങിയിരുന്ന ആമ 7 ഭൂതത്തെ സൗഖ്യമാക്കി, അല്ലെങ്കിൽ 7 ഭൂതത്തെ പുറത്താക്കി അവളാക്കി, അല്ലെങ്കിൽ 7 ഭൂതത്തെ പുറത്താക്കി അവളെ വിടുവിക്കുവാൻ ആർക്കും കഴിവില്ലാതിരിക്കുമ്പോൾ യേശുനാഥൻ അവളെ വിടുവിപ്പാനിടയായി. ആ വിടുതലുകളൊക്കെ ഓർത്തുകൊണ്ട് വീട്ടിലടങ്ങിയിരിക്കുകയല്ല, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ആരും പോകാത്ത സ്ഥലത്തുകൂടെ ആമ നിയമങ്ങളൊക്കെ എതിരായി നിലകൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് 3 ബലഹീനരായ സ്ത്രീകളിതാ അതിരാവിലെ സൂര്യനുദിച്ചപ്പോൾ തന്നെ
ഇരുട്ടുള്ളപ്പോൾ തന്നെ അവർ കല്ലറയിലെത്തി. കല്ലറയിലെത്തിയപ്പോൾ കല്ലറയുടെ ഗുഹാമുഖത്ത് വലിയൊരു കല്ല് ഉരുട്ടിവെച്ചിരിക്കുന്നത് കണ്ടു. അവർ തമ്മിൽ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് വേണ്ടി ഈ കല്ല് ആർ ഉരുട്ടി മാറ്റും? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനത്തിൽ വായിക്കുന്നു, അവർ നോക്കിയാറെ ആ കല്ല് ഉരുണ്ടുമാറിയതായി അവര് കണ്ടു. അടുത്ത വാക്യം ചിന്തനീയമാണ്, അത് ഏറ്റവും വലിയതായിരുന്നു. ഒരു വലിയ പ്രവൃത്തിയായിരുന്നു അവിടെ വെളിപ്പെടുവാൻ ഇടയായത്. ആ കല്ല് ഉരുണ്ടുമാറിയതായി അവർ കണ്ടു. കല്ലറയ്ക്കകത്ത് അവർ മൂന്നുപേരും കടക്കുവാൻ ഇടയായി. കടന്നപ്പോൾ അവര് കണ്ടത് വെള്ള വസ്ത്രം ധരിച്ച ഒരു ബാല്യക്കാരൻ, ഇതാ ആമേൻ സ്തോത്രം, ആമേൻ അവിടെ നിൽക്കുകയാണ്. ആമേൻ വലത്തുഭാഗത്ത് നിൽക്കുന്നു. അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഭ്രമിക്കണ്ട, ക്രൂശിതനായ നസറേനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റ് പോയി. ഇന്നും പാലസ്തീന്റെ പച്ചമണ്ണിൽ ആമൻ കടന്നുപോയാൽ അനേകരുടെ കല്ലറകൾ ലോകത്തിൽ ഇന്നും അടഞ്ഞുകിടക്കുമ്പോൾ നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് പാലസ്തീനിൽ കടന്നു എന്ന യേശുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാ. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് പോയി. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ആ ഉയർത്തെഴുന്നേറ്റ് പോയ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായി പോകുകയാ. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തുവാൻ ഞാൻ പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ലോകത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം അരുമനാഥനായ യേശുവിന്റെ രണ്ടാമത്തെ വരവാണ്. ആ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ യേശുവിനെ സ്വന്ത രക്ഷകനായി നമ്മുടെ നാഥനായി അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചുകൊണ്ട് ഉയരത്തിലെ അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ചു മുമ്പോട്ട് പോകുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ യേശു കടന്നു വരാൻ പോകുകയാ. ഈ ക്രൈസ്തവ ലോകം ഇന്ന് യേശുവിന്റെ ഉയർപ്പ് ആമെ ഓർക്കുന്ന ഈ പകലിൽ, ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവിന്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. ഇന്ന് പകലവൻ ഉയർത്തെഴുന്നേറ്റു. കല്ലറകൾ കൊതുക്കുവാൻ കഴിഞ്ഞില്ല, പാതാള ശക്തികൾ കൊതുക്കുവാൻ കഴിഞ്ഞില്ല, റോമ ഗവൺമെന്റ് ഒരു ശക്തിക്കും യേശുവിനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. ആ ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവിന്റെ ശക്തിയാണ് ഇന്ന് പകൽ നമ്മിലും വ്യാപരിക്കുന്നത്. ആ ശക്തി പ്രാപിച്ച ദൈവമക്കളായ നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ സമയത്തിനായി വീണ്ടും സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷകളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മാന്യ പ്രേക്ഷകരെ ഞങ്ങൾ അമ്മേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഇന്നും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ജീവിക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിപ്പാൻ സ്വർഗം അനുവദിച്ച കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുമ്പോൾ ദയുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. അമ്മേൻ. പ്രിയമുള്ളവരെ, തുടർന്നുള്ള സമയം അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം കേൾക്കുവാനുള്ള സമയമാണ്. വചനപ്രഭാതത്തിലൂടെ അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു ചെറിയാനവറുകൾ നമുക്ക് വേണ്ടുന്ന സ്വർഗീയാലോചന കൈമാറുന്നു. പ്രാർത്ഥനയുടെ ദൈവശബ്ദം കേൾക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനപ്രഭാതത്തിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവൻ്റെ രൂപം മിന്നലിന് ഒത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു. കാവൽക്കാർ
അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെ ആയി. ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവനിവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുകയും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറയുകയും. എത്രയും പ്രിയമുള്ള പവർവിഷന്റെ കുടുംബാംഗങ്ങളെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കലണ്ടറിൽ ഈസ്റ്റർ സൺഡേ എന്ന് എഴുതിയിട്ടുണ്ട്. അത് പ്രമാണിച്ച് ഒരു അവധി കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് സർവലൗകികമായ ഒരു ഹോളിഡേ ആകുന്നു. ഇത് ക്രിസ്തുനാഥൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഓർമ്മപ്പെടുത്തുന്നു. ഇനിയിപ്പോൾ നാളെ ഒരു ഗവൺമെൻറ് ഈ ഹോളിഡേ ക്യാൻസൽ ചെയ്താലും അത് നമ്മെ സംബന്ധിച്ച് ഒരു വിഷയം അല്ല. ഗൾഫ് നാടുകളിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ പല സ്ഥലങ്ങളിലും ഫ്രൈഡേ ആണ് പ്രധാനപ്പെട്ട ദിവസം, സൺഡേ അവഗണിക്കപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവരും ഫ്രൈഡേയിലാണ് ചർച്ചിൽ പോകുന്നത്. അതുകൊണ്ട് ദിവസങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. നമുക്ക് എങ്കിലും ഈ ദിവസത്തിലേക്കൊന്ന് മനസ്സ് മടങ്ങട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഓർത്തതുപോലെ കഷ്ടാനുഭവ ധ്യാനം, അതാണ് ഈ ഒരാഴ്ചയിൽ ക്രൈസ്തവർ കൊണ്ടാടുന്നത്. അതിൻ്റെ സമാപനമാണ് ഈസ്റ്റർ ഞായർ. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ലോകം മുഴുവൻ ക്രൈസ്തവർ ആനന്ദ നൃത്തമാടുകയാണ്. വളരെ കൂടുതൽ ഇറച്ചി കഴിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. വളരെ വളരെ മദ്യം കുടിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. ഒത്തിരി ഒത്തിരി റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഈ ഞായറാഴ്ച. എൻ്റെ മകൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എന്നോട് പറയുമായിരുന്നു, ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്റർ ഞായറാഴ്ചയും പപ്പാ പ്രത്യേകം പ്രാർത്ഥിക്കും. കാലൊടിഞ്ഞവരും കൈയൊടിഞ്ഞവരും നടുവൊടിഞ്ഞവരും തലപൊട്ടിയവരും ചോരവാർന്ന് തീരാറായവരുമായ അനേക ആളുകളെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരും. രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഒക്കെ കൊണ്ടുവരും. ഒന്നോ രണ്ടോ അല്ല, 3ഓ 4ഓ അല്ല, 10ഓ 20ഓ അല്ല, അങ്ങനെ വരുമ്പോൾ കാഷ്വാലിറ്റിയിൽ ഇടയില്ലാതെ വരും. നഴ്സുമാർ കുഴയും ഡോക്ടർമാർ കുഴയും, ജീവൻ മരണ പോരാട്ടം. ക്രിസ്തു ഉയർത്തതിൻ്റെ സന്തോഷം. ക്രിസ്തു സ്വർഗത്തിലിരുന്നു കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, അയ്യോ ഇതിനാണോ ഞാൻ മരിച്ചത്, ഇതിനാണോ ഞാൻ ഉയർത്തത്, ഇവരിതൊന്നും കാണുന്നില്ലല്ലോ, ഇവരിതൊന്നും അറിയുന്നില്ലല്ലോ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങളുടെ ബന്ധുക്കളോട് പറഞ്ഞ് മനസ്സിലാക്കണം, ക്രിസ്തു ഉയർത്തത് പോത്തിനെ കൊല്ലാനല്ല, കള്ളു കുടിക്കാനുമല്ല. മാംസം ഇഷ്ടമുള്ളവർക്ക് മാംസം കഴിക്കാം, പക്ഷേ മദ്യം മനുഷ്യനെ വഴിതെറ്റിക്കും, അതവനെ നരകത്തിലേക്ക് നയിക്കും. പവർവിഷന്റെ ഒരു പ്രേക്ഷകൻ മൂവാറ്റുവഴി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലൊരു ക്രിസ്മസ് രാത്രിയിൽ, ക്രിസ്മസിൻ്റെ തലേ രാത്രിയിൽ പവർവിഷനിലൂടെ കേട്ടു, നാളെ
പൊട്ടിക്കാൻ വാങ്ങിവെച്ചിരിക്കുന്ന കുപ്പിയെടുത്ത് പുറത്തേക്ക് കളയൂ, അത് ദൈവത്തിന് ഇഷ്ടമല്ല. 74 വയസ്സുള്ള അപ്പച്ചൻ അന്ന് തീരുമാനമെടുത്തു, മദ്യപാനം നിർത്തി. ഇന്ന് ഈ വചനപ്രഭാതം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ പ്രാപിക്കുകയും അങ്ങനെ കുടിക്കുന്ന ആളുകളെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഈ വചനം കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇനി വിഷയത്തിലോട്ട് വരാം. കർത്താവിൻ്റെ ശിഷ്യമാരായ സഹോദരിമാർ കല്ലറിലേക്ക് ചെന്നു. യേശു മരിച്ചുപോയല്ലോ. കല്ലറയിൽ പോയി കരയുക, തൈലം പൂശുക, അങ്ങനെയൊക്കെ ഉള്ള ചടങ്ങുണ്ട്. അവിടെ ചെന്നപ്പോൾ പെട്ടെന്നൊരു ഭൂകമ്പം, ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി കല്ലറയുടെ വാതിക്കലിരുന്ന കല്ലുരുട്ടി മാറ്റി അതിൻ്റെ മുകളിൽ ഇരുന്നു. സ്തോത്രം. അവൻ്റെ രൂപം മിന്നലിനൊത്തതും അവൻ്റെ ഉടുപ്പ് വെളുത്തതുമായിരുന്നു, ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഒരിക്കലും ആർക്കും നിഷേധിക്കാൻ പറ്റില്ല, മൂടിവെക്കാൻ പറ്റില്ല. കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി തെറ്റിദ്ധരിപ്പിച്ചാലും ക്രിസ്തു ഉയർത്ത് ജീവിക്കും. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തെളിയിക്കുന്നത് ക്രിസ്ത്യാനിയല്ല, ക്രിസ്തുവാണ്. ക്രിസ്തു തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷേ ഇപ്പം ജീവിച്ചിരിക്കും. ശിഷ്യന്മാർ പേടിച്ച് വാതിലടച്ചിരിക്കുന്ന മുറിക്കകത്ത് യേശു ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കും. ശിഷ്യന്മാർ നടന്നു പോകുന്ന വഴിയിൽ അവരുടെ പുറകെ നടന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് സ്ഥാപിക്കുന്നത് ക്രിസ്ത്യാനിയല്ല, ക്രിസ്തു തന്നെയാണ്. സകല ലോകത്തിലും ഇന്നും ക്രിസ്തു അത് തെളിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ക്രിസ്തുവിൻ്റെ ഉയർപ്പിലാണ്. അവൻ ജീവിക്കുന്നു, അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട സ്വർഗീയ ചിന്തകളാണ് കർത്താവിൻ്റെ ദാസൻ നമ്മോട് പങ്കുവയ്ക്കുവാൻ ഇടയായത്. യേശു കർത്താവിൻ്റെ ഉയർപ്പിനെ ഓർക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ആയ നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ ചെയ്തു കൂട്ടുകയല്ല, മറിച്ച് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം മുമ്പോട്ട് നയിക്കുക എന്നുള്ള കാര്യമാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, തുടർന്നുള്ള സമയം അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമ്മൾ ഒന്നിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ പോകും. മനോഹരമായൊരു ഗാനം, കാൽവറി നാഥൻ എൻ രക്ഷകൻ, കല്ലറയ്ക്കുള്ളിൽ ഒടുങ്ങുകില്ല, മൃത്യുവെ വന്നവൻ അത്യുന്നതൻ വിണ്ണിൽ, കർത്താദി കർത്താവായി ഇന്നും നമുക്ക് വേണ്ടി വാഴുകയാണ്. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ ആ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്നും നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. ആർത്തം വരുന്ന മനോഹരമായ ഗാനം, ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ എന്നുള്ള മനോഹരമായ ഗാനം ഇന്ന് പകരം നമ്മുടെ വാത്സല്യ സഹോദരങ്ങളാകുന്ന ബ്രദർ ടിബിനോട് ചേർന്ന്, ബ്രദർ ഏബലിനോട് ചേർന്ന്, ബ്രദർ സന്തോഷിനോട് ചേർന്ന് സന്തോഷത്തോടെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാന്യാ ആശ്വാസമെന്നിൽ തൻ തന്നതിനാൽ
ആശ്രയം യേശുവിൽ എന്നാധീനാ ഭാഗ്യവാന്യാ ആശ്വാസമെന്നിൽ താൻ തന്നാധീനാ ഭാഗ്യവാന്യാ കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളോടുങ്ങിയില്ല കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളോടുങ്ങിയില്ല മൃത്യുവെന്നവൻ അത്യുന്നതൻ പിന്നിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ മൃത്യുവെന്നവൻ അത്യുന്നതൻ പിന്നിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ വാഴുന്നവൻ ആശ്രയം യേശുവിൽ എന്നാധീനാ ഭാഗ്യവാന്യാ ഭാഗ്യവാന്യാ ആശ്വാസമെന്നിൽ താൻ തന്നാധീനാ ഭാഗ്യവാന്യാ ഭാഗ്യവാന്യാ എന്നിയേ വേറെ ഓടേണ്ട താ
യേശുവിൽ എന്നാദീനാ ഭാഗ്യവാനായ ആശ്വാസമെന്നിൽ താൻ തന്നാദീനാ ഭാഗ്യവാനായ ആശ്രയം യേശുവിൽ എന്നാദീനാ ഭാഗ്യവാന്യാ ആശ്വാസമെന്നിൽ താൻ തന്നാദീനാ ഭാഗ്യവാന്യാ സൗഭാഗ്യം ഇക്ഷിതിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാത്ര സൗഭാഗ്യം ഇക്ഷിതിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളൂ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളൂ ആശ്രയം യേശുവിൽ എന്നാദീനാ ഭാഗ്യവാന്യാ ആശ്വാസമെന്നിൽ താൻ തന്നാദീനാ ഭാഗ്യവാന്യാ ആശ്രയം യേശുവിൽ എന്നാദീനാ ഭാഗ്യവാന്യാ ആശ്വാസമെന്നിൽ താൻ തന്നാദീനാ ഭാഗ്യവാന്യാ പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃദിവസത്തിൻ്റെ പ്രഭാതത്തിൽ അതിരാവിലെ തിരുസന്നിധിയിൽ എന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ പൗർഷിൽ നിന്നും സ്നേഹത്തോടെ വന്ദനം ചൊല്ലുകയാണ്. ഉത്തമഗീതത്തിലെ പഠനങ്ങളാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ അതിന് തൊട്ട് മുൻപ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളോട് ഒരുമിച്ച് വിളിച്ച് ചേർത്തിരുത്തേണ്ടത് ആവശ്യമാണല്ലോ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രിയ ടിബിന് ഇപ്പോൾ വിളിക്കുന്നതായിരിക്കും. ആ സമയം കുഞ്ഞുങ്ങൾ വിളി കേൾക്കുക, ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുക. Jesus lambs and Jesus teens, are you ready? Oh yes. ആശങ്കളെ കുഞ്ഞുങ്ങളെല്ലാം റെഡിയാണ്. യെസ്, കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത് ഞങ്ങൾക്കേറെ സന്തോഷമാണ്. ഇന്നത്തെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നലെ ഉത്തമഗീതം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇന്ന് നമ്മൾ ഉത്തമഗീതം 5-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് ചിന്തിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നത്. എന്നോട് ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ഡാനിയലുണ്ട്. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ ആ ദൈവവചന ഭാഗം വായിക്കും. ഉത്തമഗീതം 5-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യം. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം, എൻ്റെ സഹോദരി, എൻ്റെ പ്രിയെ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കെ തുറക്കുക. എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളികൊണ്ടും നനഞ്ഞിരിക്കുന്നു.
എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നത് എങ്ങനെ? എന്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈനീട്ടി, എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. എന്റെ പ്രിയന് തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എന്റെ കൈ മൂറും എന്റെ വിരൽ മൂറിൻ തൈലവും കഴുതുപിടികളിന്മേൽ പൊഴിച്ചു. ഞാൻ എന്റെ പ്രിയന് വേണ്ടി തുറന്നു, എന്റെ പ്രിയനോ പോയിക്കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ല. നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു, അവർ എന്നെ അടിച്ചു മുറിവേൽപ്പിച്ചു. മതിൽ കാവൽക്കാർ എന്റെ മൂടുപടം എടുത്തുകളഞ്ഞു. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ പരവശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. ആമേൻ. സ്തോത്രം. 1005 ശ്രേഷ്ഠ ഗീതങ്ങൾ എഴുതിയ ശലോമോന്റെ അതിശ്രേഷ്ഠമായ ഗീതമാണ് ഉത്തമ ഗീതം. ഇത് ഒരു പ്രേമഗീതമാണെന്നും സ്നേഹഗീതമാണെന്നും നമ്മൾ മനസ്സിലാക്കി. വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഈ ഒരു സംഭവത്തോടുള്ള ബന്ധത്തിൽ, വ്യക്തികളോടുള്ള ബന്ധത്തിൽ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി. ഇസ്രായേലും ദൈവവും സഭയും ക്രിസ്തുവും ഭർത്താവും ഭാര്യയും ശലോമോനും ശൂലേമിയും ഇവർ തമ്മിലുള്ള ബന്ധത്തെ ഇത് വ്യാഖ്യാനിക്കുന്നുണ്ട്. വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉള്ളപ്പോൾ അപ്പസ്തോലായിരിക്കുന്ന പൗലോസിന്റെ ഒരു വചനം എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, പ്രവചനം തുച്ഛീകരിക്കരുത്, ആത്മാവിനെ കെടുത്തരുത്, നല്ലത് ശോധന ചെയ്ത് മുറുകെ പിടിക്കണം. അപ്പം ഒരു പുസ്തകത്തിൽ നിന്നും ഒരു സംഭവം വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ അതിനകത്ത് നല്ലത് നമ്മൾ മുറുകെ പിടിക്കണം. നല്ലത് മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞാൽ, ഒരു തിരുവെഴുത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു ചിന്ത വരികയാണ്, എനിക്ക് യേശുവിനെ അല്പം കൂടെ സ്നേഹിക്കണം, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് മാറ്റമുണ്ടാകണം, എനിക്ക് ചെയ്യുവാനുള്ള ദൗത്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കണം, ഈ ലോകത്തെയും പിശാചിനെയും എനിക്ക് ജയിക്കണം, എനിക്കെൻ്റെ ഓട്ടമോടി തീർക്കണം, ഈ നിലകളിലുള്ള ചിന്തകൾ നമ്മുടെ അകത്ത് വരുന്നുണ്ടെങ്കിൽ അത് നല്ല വ്യാഖ്യാനങ്ങളാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുറുകെ പിടിക്കണം. ഈ പുസ്തകത്തിലെ പശ്ചാത്തലത്തിനോടുള്ള ബന്ധത്തിലും പല സംഭവങ്ങൾ, പല കഥകൾ ഇതിൻ്റെ ആദ്യകാല വ്യാഖ്യാനാക്കൾ പറയാറുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തോടുള്ള ബന്ധത്തിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, സോളമൻ രാജാവ് ഒരു ഗ്രാമപ്രദേശത്ത് ഒരു വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു. രാജാവ് ആ വിരുന്നിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ആ വിരുന്ന് മനോഹരമാക്കുവാൻ അവിടെ വലിയ ക്രമീകരണങ്ങൾ നടക്കുകയാണ്. അതിനകത്ത് നൃത്തമുണ്ട്. ആ നൃത്തം ചെയ്യുന്ന പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി, അവൾ കാണുവാൻ കറുപ്പാണ്, പക്ഷെ അവൾ സൗന്ദര്യമുള്ളവളാണ്. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ രാജാവിന് അവളെ സ്വന്തമാക്കണമെന്നൊരാഗ്രഹം, അവളെ ഭാര്യയാക്കണമെന്നൊരാഗ്രഹം വരികയാണ്. ഈ ശലോമോൻ രാജാവ് ഈ ആഗ്രഹം അവിടെ അറിയിച്ചു. ഈ ആഗ്രഹം അറിയിച്ചു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ആ നാട്ടുകാർക്കും അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് ആ നാട്ടിലെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല, ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോനാണ്, സമ്പന്നനാണ്, സൗന്ദര്യമുള്ളവനാണ്. അപ്പോൾ ഈ ഒരു വിവരം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായ സന്തോഷം. ഞാൻ ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിലേക്ക് രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശു വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതികൾ മാറും. എന്തുകൊണ്ടാ ആ ഗ്രാമത്തിലുള്ളവരും ആ പെൺകുട്ടിയുടെ വീട്ടുകാരും അത്യധികമായി സന്തോഷിച്ചേ? ഈ രാജാവ് ആ പെൺകുട്ടിയുടെ ഭാര്യയായി വന്നാൽ, ആ ദേശത്തിലേക്ക് വന്നാൽ ആ ദേശത്തിൻ്റെ സ്ഥിതി മാറുകയാ, ആ കുടുംബത്തിൻ്റെ സ്ഥിതി മാറുകയാ, ആ പെൺകുട്ടിയുടെ സ്ഥിതി മാറുകയാ. നമുക്ക് പറയാൻ കഴിയത്തില്ലേ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വന്നതല്ലേ നമ്മളെ ഇത്രത്തോളം മാറ്റുവാൻ കാരണമായി തീർന്നത്. ഞാനിങ്ങനെ ഒരു സംഭവം വായിച്ചിട്ടുണ്ട്. ഒരു വെള്ളക്കാരനായിരിക്കുന്ന മനുഷ്യൻ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ തൻ്റെ ഗവേഷണ പഠനത്തിനായി പോയി. അവിടെ ചെല്ലുമ്പോൾ താന് ഒരു കാഴ്ച കാണുകയാണ്. ഒരു വൃദ്ധനായിരിക്കുന്ന മനുഷ്യൻ
വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ആ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ വെള്ളക്കാരനായ മനുഷ്യൻ കണ്ടിട്ട് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു, ഹേയ്, നിങ്ങൾ എന്താ കാണിക്കുന്നത്? ഈ കറുത്ത പുസ്തകം, ഇത് പഴഞ്ചൻ പുസ്തകമാണ്, ഇതിപ്പോൾ ആരും വായിക്കാറില്ല. നിങ്ങൾ ഈ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരൂ, അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്. ഈ വൃദ്ധനായ മനുഷ്യൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ഈ വെള്ളക്കാരനെയും വിളിച്ചുകൊണ്ട് അല്പമൊന്നുള്ളിലേക്കൊന്ന് വരുവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഈ വൃദ്ധൻ്റെ കൂടെ ഈ മനുഷ്യൻ ചെന്നു. അല്പമൊന്ന് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയൊരു ആഴി കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലം കാണുന്നു, തൊട്ടപ്പുറത്തൊരു വലിയ കുഴി. ഈ വൃദ്ധനായ മനുഷ്യൻ ആ വെള്ളക്കാരനോട് പറഞ്ഞു, നിങ്ങൾ ആ കുഴിയിലേക്കൊന്ന് നോക്കൂ. ആ വെള്ളക്കാരനായ മനുഷ്യനെ കുഴിയിലേക്ക് നോക്കുമ്പോൾ തൻ്റെ മുഖഭാഗമൊക്കെ മാറി. താൻ ആകെ ഭയപ്പെട്ടു. കാരണം താൻ കാണുന്നത് ആ കുഴിക്കകത്ത് അസ്ഥികുടങ്ങളാണ്, തലയോട്ടികളും അസ്ഥികുടങ്ങളുമാണ്. ആ വൃദ്ധനായിരിക്കുന്ന മനുഷ്യൻ പറയുകയാണ്, താങ്കൾ ഭയപ്പെടണ്ട, ഈ വേദപുസ്തകം ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിന് മുൻപാണ് നിങ്ങൾ ഇവിടെ വന്നിരുന്നതെങ്കിൽ ആ അസ്ഥികുടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ മാറിയേനെ. പ്രിയരെ, വേദപുസ്തകം, സുവിശേഷം, യേശു എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്, മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ ശലോമോൻ രാജാവ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും സന്തോഷമാണ്. പക്ഷേ ഈ പെൺകുട്ടിക്ക് അതിന് താല്പര്യമില്ല. കാരണം അവൾക്ക് മറ്റൊരു വ്യക്തിയുമായിട്ടും ബന്ധങ്ങളുണ്ട്. ഈ ഇന്ന് പകലിൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ പെൺകുട്ടി പിന്നീട് തിരിച്ചറിയുകയാണ്, ഈ രാജാവിനെക്കുറിച്ചും രാജാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും രാജാവ് ആരാണെന്നുള്ള ചിന്തയൊക്കെ തനിക്കുണ്ടാകുമ്പോൾ ചെറിയൊരു സ്നേഹം ഈ പെൺകുട്ടിക്ക് ആരംഭിക്കുകയാണ്. അവിടെ അങ്ങനെയാണ് ഈ പുസ്തകത്തിലെ രംഗങ്ങൾ ഓരോന്നും മാറി. ഇവരെ തമ്മിലുള്ള സംഭാഷണവും പ്രോത്സാഹനവും സ്നേഹത്തിൻ്റെ വാക്കുകളൊക്കെയാണ് ഈ പുസ്തകത്തിനകത്ത് ഉല്ലേഖനം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് വായിച്ചത് 5-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 2-ാം വാക്യം വായിക്കുകയാണ്, ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിക്കൽ വന്ന് മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം, എൻ്റെ സഹോദരി, എൻ്റെ നിഷ്കളങ്കേ, തുറക്കുക, എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രി പെയ്യുന്ന തുള്ളികൊണ്ടും നനഞ്ഞിരിക്കുന്നു. ഇവിടെ മണവാളൻ വന്ന് മുട്ടി വിളിക്കുകയാണ്. ചില പദങ്ങൾ അവിടെ ഈ മണവാളൻ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കേ, എൻ്റെ പ്രിയേ. ശ്രദ്ധിക്കൂ ദൈവമക്കളെ, ഇതൊരു സഭയെ വിളിക്കുന്നതിന് തുല്യമായിട്ട് നമുക്കിത് കാണാം. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സഭ നിഷ്കളങ്കയായി മാറുകയല്ല, പ്രാവായി മാറുകയല്ല, അതിനുവേണ്ടി വില കൊടുത്ത ഒരാളുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്, എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു. യേശു കർത്താവിൻ്റെ ആ ഗദസമനയിലെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് വേണം ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ സഭ നിഷ്കളങ്കയായി പ്രാവായിട്ട് മാറുവാനുള്ള കാരണം അതിനുവേണ്ടി വില കൊടുത്ത ഒരു കർത്താവുണ്ട്. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നവയെ മലിനമാക്കുന്നത് എങ്ങനെ? മണവാളൻ വന്ന് മുട്ടുമ്പോൾ മണവാട്ടിയുടെ പ്രതികരണമാണ് 3-ാം വാക്യത്തിൽ കാണുന്നത്. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ മണവാട്ടി ശരിയായ രീതിയിൽ പ്രതികരിക്കാതിരുന്നത് കൊണ്ട് മണവാളൻ വീണ്ടും ചില കാര്യങ്ങൾ ചെയ്യുകയായി. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ 5-ഉം 6-ഉം വാക്യങ്ങൾ ചെയ്യുമ്പോൾ മണവാട്ടി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ്, വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറക്കുമ്പോൾ മണവാളനെ അവിടെ കാണുവാൻ കഴിയുന്നില്ല, മണവാളനെ കാണുവാൻ കഴിയുന്നില്ല. 7-ാം വാക്യത്തിൽ ഈ മണവാളനെ അന്വേഷിക്കുന്ന കാവൽക്കാരുടെ അരികിൽ പോയി അന്വേഷിക്കുകയും അവിടെ അവൾ മുറിവേൽക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത്. 8-ലേക്ക് വരുമ്പോൾ ഈ മണവാട്ടി യെരുശലേം പുത്രിമാരോട് പറയുന്നു, നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ പരവശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങൾ ആണയിടുന്നു. അപ്പം ഈ ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന പാഠങ്ങളുണ്ട്, വളരെ അനുഗ്രഹിക്കപ്പെട്ട പാഠങ്ങൾ. എന്താണത്? മണവാട്ടിയുടെ താമസിച്ചുള്ള പ്രതികരണവും അത് നിമിത്തമുള്ള അപകടവും നമുക്കിവിടെ കാണുവാൻ കഴിയും. മണവാളൻ വന്ന് മുട്ടി വിളിക്കുമ്പോൾ തക്ക സമയത്ത് പ്രതികരിക്കാതെ താമസിച്ചാണ് മണവാട്ടി എന്ത് ചെയ്യുന്നത്? പ്രതികരിക്കുന്നത്, എഴുന്നേൽക്കുന്നത്. അത് നിമിത്തമുള്ള ഒരു അപകടം നമുക്കിവിടെ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ
സഭയോടുള്ള ബന്ധത്തിൽ നാം തിരിച്ചറിയണം, ഏത് സമയത്തും സഭയാകുന്ന മണവാട്ടി ഒരുക്കമുള്ളവരായിരിക്കണം, ഒരുക്കമുള്ളവരായിരിക്കണം. എന്തിനു വേണ്ടിയാണ് ഒരുങ്ങേണ്ടത്? ഒരു മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. മൂന്ന് കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് സഭ ഒരുങ്ങേണ്ടത്? ഒന്നാമത്തെ കാര്യം, മണവാളനോടൊന്നിച്ചുള്ള കൂട്ടായ്മയ്ക്ക് സഭ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. മണവാളനോടൊന്നിച്ചുള്ള കൂട്ടായ്മയ്ക്ക് സഭ എപ്പോഴും ഒരുമിച്ച് റെഡിയായിരിക്കണം. ഏത് സമയത്തും മണവാളൻ വിളിക്കും, ആ സമയത്ത് തുറന്നു കൊടുത്ത് മണവാളനോട് ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവാൻ സഭ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അതിന് മറിയ നല്ലൊരു മാതൃകയാണ്. മാർത്തയുടെയും മറിയുടെയും കഥ. കർത്താവ് എപ്പോൾ അവിടെ ചെന്നാലും കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കുന്ന ആ കൂട്ടായ്മ ആചരിക്കുന്ന ഒരു മറിയെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ തന്നെ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ മാത്രമല്ല, മറ്റുള്ള അവൻ കൂട്ടാളികളുമായിട്ടുള്ള ആ കൂട്ടായ്മയുണ്ട്, സഭയുടെ മറ്റുള്ള അംഗങ്ങളുമായിട്ടുള്ള ആ കൂട്ടായ്മ. അപ്പോൾ മണവാട്ടി മണവാളനോടുള്ള കൂട്ടായ്മയ്ക്ക് ഏത് സമയത്തും ഒരുങ്ങിയിരിക്കണം. രണ്ടാമത് ഒരുങ്ങിയിരിക്കേണ്ടത്, മണവാളനോട് ഒന്നിച്ച് വേല ചെയ്യുവാൻ മണവാട്ടി ഏത് സമയത്തും ഒരുങ്ങിയിരിക്കണം. ഇതിനകത്ത് ഒരു കാര്യം ചിലപ്പോൾ സഭ ചെയ്യുന്നുണ്ട്, മണവാളനോടുള്ള കൂട്ടായ്മയ്ക്ക്. പക്ഷെ കൂട്ടായ്മ ആചരിക്കുന്നവരെല്ലാം മണവാളനോട് ഒന്നിച്ച് വേല ചെയ്യുവാനും എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. നാം ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ അവൻ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ആമേൻ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചതും അവരാൽ നടന്ന അടയാളങ്ങളും വചനത്തെ ഉറപ്പിച്ചു പോന്നു. കണ്ടോ, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. ആമേൻ. നമ്മുടെ കർത്താവ് ഇപ്പോൾ സ്വർഗത്തിലാണ്, പക്ഷേ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ മണവാളനോട് ഒന്നിച്ചുള്ള കൂട്ടായ്മയിൽ അതിനുവേണ്ടി സഭ ഒരുങ്ങിയിരിക്കണം. മണവാളനോട് ഒന്നിച്ച് വേല ചെയ്യുവാൻ ആമേൻ സഭ ഒരുങ്ങിയിരിക്കണം. അതുമാത്രമല്ല, മണവാളനോട് ഒന്നിച്ച് മണവാളൻ വരുമ്പോൾ പറന്നു പോകുവാൻ സഭ ഒരുങ്ങിയിരിക്കണം. അത് സഭയുടെ ഒരു പ്രത്യാശയാണ്, ഒരു പ്രത്യാശയാണ്. ശ്രദ്ധിക്കു ദൈവമക്കളെ, ഇവിടെ ഈ മണവാളൻ വന്നു വിളിക്കുമ്പോൾ മണവാട്ടി ഉന്നയിക്കുന്ന രണ്ട് തടസ്സങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 5-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ് ആ രണ്ട് തടസ്സങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് അവിടെ കാണുന്നത്? എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? 2-ാമത്തെ തടസ്സം, ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നത് എങ്ങനെ? ഈ കാര്യം, ഈ രണ്ട് തടസ്സങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇപ്പോൾ ഈ മണവാട്ടി കംഫർട്ട് സോണിലാണുള്ളത്. കംഫർട്ട് സോൺ വിട്ട് പുറത്തു പോകുവാൻ ഈ മണവാട്ടിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ദൗത്യം മറന്നുപോയ ഒരു സഭ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയും. മണവാട്ടി പറയുകയാണ്, ഞാൻ എൻ്റെ അങ്കി ഊരിയിരിക്കുന്നു, അത് എനിക്ക് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ഞാൻ എൻ്റെ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നത് എങ്ങനെ? അപ്പോൾ ദൗത്യം മറന്നു പോകുന്ന സഭ. കർത്താവ് തിരിച്ച് അവരോട്, മണവാട്ടിയോട് ചോദിച്ചാൽ നമുക്കൊരു മറുപടിയൊന്നും പറയുവാൻ കഴിയത്തില്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ കർത്താവ് തൻ്റെ മേലങ്കി ഊരിവെച്ച് തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, നിങ്ങളിത് പരസ്പരം കഴുകണം. പക്ഷെ ഇവിടെ മണവാട്ടി തനിയെ കാൽ കഴുകി റെഡിയായിട്ട് ആമേൻ ഇരിക്കുകയാണ്. ശ്രദ്ധിക്കൂ ദൈവമക്കളെ, കർത്താവ് സൗന്ദര്യമുള്ള കാലുകൾ ഏതാണ് എന്നൊരു പരിശോധന നടത്തുമ്പോൾ അവർക്ക് പറയുവാൻ, കർത്താവിന് പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അത് റോമാലേഖനം 10:15 നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമാണ്. കംഫർട്ട് സോണിൽ അവൻ ദൗത്യം മറന്ന് കാലു വൃത്തിയാക്കിയിരിക്കുന്ന സഭയോ ആ സഭയുടെ കാലല്ല സൗന്ദര്യമുള്ള കാല്. മറിച്ച് മണവാട്ടി സഭ അവൻ ദൗത്യത്തിനു വേണ്ടി പുറപ്പെടുമ്പോൾ, സുവിശേഷം അറിയിക്കുമ്പോൾ ആ കാല് മനോഹരമാണെന്ന് പറയുകയാണ്. ദൗത്യം മറന്നുപോയ സഭയുടെ ഒരു കാലഘട്ടത്തിലാണോ നമ്മളായിരിക്കുന്നത്? പ്രിയരെ, നമ്മൾ തിരിച്ചറിയണം, നമ്മളെപ്പോഴും ഒരുക്കമുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ്? മണവാളനോട് ഒന്നിച്ച് കൂട്ടായ്മയ്ക്കായിട്ട് ഒരുങ്ങണം. മണവാളനോട് ഒന്നിച്ച് ദൗത്യം ചെയ്യുവാൻ ഒരുങ്ങണം. മണവാളൻ വരുമ്പോൾ പറന്നു പോകുവാൻ വേണ്ടി ഒരുങ്ങണം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്,
ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സുവിശേഷകൻ ഒരു സുവിശേഷ പ്രതിയായിട്ട് തൻ്റെ അരികിൽ വരികയാണ്. ഈ സുവിശേഷ പ്രതി ഇ എം എസ് നമ്പൂതിരിപ്പാടിന് കൊടുക്കുമ്പോൾ അദ്ദേഹം അത് വായിച്ചു നോക്കി. വായിച്ചു നോക്കിയിട്ട് സുവിശേഷകനോട് ഇങ്ങനെ ചോദിക്കുന്നു, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സുവിശേഷകൻ പറഞ്ഞു, ഉണ്ട് സാറേ, ഇത് കൃത്യമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ടല്ലേ സാറിനിത് തന്നത്. അപ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് തോന്നുന്നില്ല ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന്. ഇത്രയും ഭയങ്കരമായിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നായയ്ക്ക് പേ പിടിച്ചു കഴിഞ്ഞാൽ ആ നായ എങ്ങനെ ഓടി നടക്കുമോ അതുപോലെ ഈ കാര്യങ്ങൾ ലോകം മുഴുവനും അറിയിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കും. പ്രിയരെ, ദൗത്യം മറന്നുപോയ ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ നിൽക്കുന്നത്? കർത്താവ് നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. അവൻ കഷ്ടപ്പാടുകൾ സഹിച്ച് നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. നാം ഒരുങ്ങിയിരിക്കണം മൂന്ന് കാര്യത്തിന് വേണ്ടി. എന്താണ്? ആമൻ. മണവാളനോട് ഒന്നിച്ചുള്ള കൂട്ടായ്മ. അപ്പോൾ തന്നെ മണവാളനോട് ഒന്നിച്ചു വേല ചെയ്യുവാൻ, മണവാളനോട് ഒന്നിച്ച് പറന്നു പോകുവാൻ. ഈ ധ്യാന ചിന്തകൾ ആമേൻ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല കർത്താവേ, ആമേൻ, ഞങ്ങൾ ഒരുങ്ങി ഇരിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഞങ്ങളെ ഈ ഉത്തമഗീതത്തിൻ്റെ പുസ്തകത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യണം. മണവാളനോട് ഒന്നിച്ചുള്ള കൂട്ടായ്മയ്ക്ക്, മണവാളനോട് ഒന്നിച്ച് വേല ചെയ്യുവാൻ, മണവാളനോട് ഒന്നിച്ച് പറന്നു പോകുവാൻ. അതെ, ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് കംഫർട്ട് സോണിലാണോ? കർത്താവേ, ഒരു തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തെ ലജ്ജ കൂടാതെ വിളിച്ചറിയിക്കുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ടവരെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് ജന്മദിനമുള്ളവരുടെയും വെഡിങ് ആനിവേഴ്സറികളുടെയും പേരുകൾ വായിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസനിപ്പോൾ വായിക്കും. മറിയമ്മ ജോൺസൺ, ജെർമിയ, ഡെൽന, ജിൻസി, നിതിൻ, സാമുവൽ തോമസ്, നിഷ, ജിൻസി, അർസ്യുത് ബി, അലക്സ്, ആർച്ചി, ജിഞ്ചു, ജീവരത്നം, അയൻ, അനുമോൾ സിൻഡോ, ബിൻസി, അന്നമ്മ എബ്രഹാം, മോൻസി, പ്രണവ്, ഇവാന ജിജോ, പ്രിൻസ് സ്കറിയ, സാമുവൽ, ജോയൽ, അയാൻ, നിതിക്, സോണി, സൂസന്ന സ്കറിയ, സായ, രമ എസ്, ഹെലൻ, ജസ്ന ബിജു, കെസിയ എം തോമസ്, തബീത, ഷീന, ആമിയ എ ഷൈൻ, ഇവാഞ്ചലിസ്റ്റ് മത്തായി വർഗീസ്, വിജയ് ലാൽ, അനന്തു, ദേവദർശ്, സിറിയോൻ മാത്യു സാം, ഷീബ, ബ്ലസൻ, ജീന, അന്നമ്മ ജോർജ്, റെജി ചാക്കോ, അന്നമ്മ എബ്രഹാം, ഹേമ്രിൻ രൂത്ത്, ജിൻസി ജേക്കബ്, എബിൻ ബിജു, ജോബിൻ കട്ടപ്പന, കെസിയ എം വെസ്ലി, അരുൺ, മെൽവിൻ, അനു എന്നിവരുടെ ജന്മദിനമാണ് പാസ്റ്റർ. വെഡിങ് ആനിവേഴ്സറി അന്നമ്മ ആൻഡ് പൗലോസ്, ബിന്ദു, ചന്ദ്രൻ ആൻഡ് ചന്ദ്രൻ, കുഞ്ഞുമോൾ ആൻഡ് നയനാൻ കുര്യൻ, സുജാത സാബു ആൻഡ് സാബു തോമസ് എന്നിവരുടെ വെഡിങ് ആനിവേഴ്സറി. ഇന്ന് ജന്മദിനവും വിവാഹ വാർഷികവും ഉള്ളവരെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സമൃദ്ധിയുടെയും വർഷമായിട്ട് മാറട്ടെ. ഇപ്പോൾ കൊയർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആശംസ ഗീതം ആലപിക്കുന്നതായിരിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുവചന വായന ഭാഗം ഓർമ്മിപ്പിക്കുന്നു. 1 Samuel 25:32-30 വാക്യങ്ങളാണ്. അപ്പോൾ തന്നെ ഇന്ന് 7:30 നമുക്ക് ഇംഗ്ലീഷ് ആരാധനയുണ്ട്. 8:30 211 വീട്ടിലെ സഭായോഗം നടക്കുന്നു. ഇന്ന് 3 നമുക്ക് കിഡ്സ് ചർച്ച് ഉണ്ട്. 6:30 ഗ്ലോബൽ സൺഡേ വർഷിപ്പ് നടക്കുന്നു. 1 April തിങ്കളാഴ്ച നാളെ രാവിലെ 10 to 12:30 വരെ പ്രയർ ഫെല്ലോഷിപ്പ് ഫോർ ബിസിനസ് മാൻ എന്ന ശുശ്രൂഷ ഇവിടെ നടക്കുകയാണ്. നാളെ പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ആ ശുശ്രൂഷയിൽ പങ്കുകാരാകുവാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ തന്നെ 1 April മാസം മുഴുവനും മന്ത് ഓഫ് പ്രയർ എന്ന
ശുശ്രൂഷ ഇവിടെ നടക്കുന്നു. രാവിലെയും വൈകിട്ടും ശുശ്രൂഷകൾ നടക്കുന്നു. ആ ശുശ്രൂഷകൾ അനുഗ്രഹമായി നടക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമൻ. ഇപ്പോൾ ചാറ്റ് ബോക്സിലെ പ്രധാനപ്പെട്ട വിഷയം, പ്രാർത്ഥനാ വിഷയം ഓർമ്മിപ്പിച്ച് കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി വീണ്ടും ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ജന്മദിനമുള്ളവരെയും വെഡിങ് ആനിവേഴ്സറി ഉള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. പുതിയ വർഷം അങ്ങയുടെ മക്കൾക്ക് ദൈവം ദാനമായി കൊടുത്തിരിക്കുമ്പോൾ പുതിയ ബലത്തോടും പുതിയ ശക്തിയോടും പുത്തൻ ആത്മീകമായ അനുഭവങ്ങളോടും കൂടെ മുന്നേറുവാൻ ദൈവം സഹായിക്കണം. അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ നിന്റെ മക്കളെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനിലൂടെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട സ്വർഗീയ ചിന്തകൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. മണവാളനാകുന്ന ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ മണവാട്ടിയാകുന്ന സഭയുടെ മൂന്ന് വിധമായ അനുഭവങ്ങളെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച്, ഞങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ട വസ്തുതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാനിടയായല്ലോ കർത്താവേ. ആ സന്ദേശത്തിന് മുമ്പ് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവിനോടൊപ്പമുള്ള കൂട്ടായ്മ ആചരിക്കുന്നതിൽ ഞങ്ങൾ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവിൻ്റെ വേല ചെയ്യുന്നതിൽ എപ്പോഴും ഞങ്ങൾ ശുഷ്കാന്തിയോടെ ഒരുങ്ങിയിരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. മൂന്നാമതായി ഞങ്ങളെ കേൾപ്പിച്ച അതിപ്രധാനമായ കാര്യത്തിലും ഞങ്ങൾ ഒരുങ്ങിയിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ സമയം അങ്ങയുടെ വരവിനായി നോക്കി ഒരുങ്ങിയിരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിൽ ഞങ്ങൾ ആരും പുറകോട്ട് പോകുവാൻ ഇടയാകരുതേ എന്ന് ഞങ്ങളടുത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിനെ സേവിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ ചെയ്യണമേ. ചാറ്റ് ബോക്സിൽ നിന്റെ മക്കൾ ഓർപ്പിച്ച പ്രാർത്ഥന വിഷയങ്ങൾക്കായി സ്തോത്രം. പലരും ശാരീരികമായി സുഖമില്ലാതെ ഭാരപ്പെടുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗം ഓടുന്ന വചനമയച്ച് അങ്ങയുടെ മക്കളെ വിടുവിക്കണമേ. ഇന്ന് പകൽ 8:30 നടക്കേണ്ട 211 വീട്ടിലെ സഭായോഗം ഏറ്റവും അനുഗ്രഹമാക്കണമേ. ശുശ്രൂഷകളെ ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാട് ചെറിയപ്പാർക്കുന്ന വിശുദ്ധന്മാർ കൂടി ആരാധിക്കുന്ന ആരാധനകളെല്ലാം ദൈവപ്രസാദമുള്ളതായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സ്വർഗീയ ചിന്ത ജനത്തിന് കൈമാറുവാൻ ദൈവദാസനെ അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവികമായ സമാധാനം നാമേവരോടും ഓർത്തു പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടു കൂടിയും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ. വലിയവനായ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.